Hi friends, assalamu alaikum. Welcome to Daily Specials. In the number chain, or Chinese Italian dish nakaparina or dishana, number pasta vegetarian chain, pasta in white sauce. Either Nala famous title or dishanata. Number restaurant like a poika, kima, kitana, ade, tasty room, texture, namka vita than number ingredients under the ne, ade, tasty la chiam, but in the recipeana, number portaka poika, kima, wanger. Rateum another, Pasha Namaka, they tastily, other texture, Namala Vitana, Namakandaka, Abum, Elladum, Trichetan Okita, feedback of Karikanam, comment and share a yanam marker the top. Namala channel, Pudia the IT Karnavarangilla, subscribe a marker the bell iconum, enable the Vodkanota. In Namaka the Nichi and Noka. If you have a little bit of a pan, you can use a little bit of a pan. You can use a little bit of a pan. You can use a little bit of a pan. You can use a little bit of a pan. You can use a little bit of a pan. You can use a little bit of a If you have a night, you can use a pasta, the leg kit toad, and you can use a butterfly type of pasta. This is a shape available in a shape. You can use a macaroni shape. പിരിഞ്ഞു പിരിഞ്ഞു വരുന്ന ടൈപ്പുള്ള ഒരു ഇതുണ്ട് അതിനൊക്കെ ഓരോന്നിനും ഓരോരോ പേരുകളുണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം പക്ഷേ ബേസിക്കലി സംഭവം ഒക്കെ ഒന്ന് തന്നെയാണ് ടെക്സ്ചറും ഇൻഗ്രീഡിയൻറ്റും ഒക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ ഇനി ഇത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴുള്ള ഇതിൻ്റെ വേവിൻ്റെ സ്ഥിതിയാണ് ഇത് പക്ഷേ പോരാ നമുക്ക് നല്ലോണം 10 മിനിറ്റ് 15 മിനിറ്റ് വേവ് തന്നെ വേണം നീളത്തിലുള്ള ടൈപ്പ് ആണെങ്കിൽ 10 മിനിറ്റ് വെന്താ മതിയാവും ഇത് കുറച്ചും കൂടി വേവുള്ള ടൈപ്പാണ് ഇത് നമ്മളൊരു 15 മിനിറ്റ് നിർബന്ധമായും വേവിക്കണം ഇനി നല്ലോണം വെന്തോന്ന് അറിയാൻ നമ്മൾ ജസ്റ്റ് ഒന്ന് മുറിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് മുറിയുന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ റെഡി ആണെന്നാണ് അർത്ഥം കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ജസ്റ്റ് ഒന്ന് മുറിച്ച് കാണിച്ചു തരാം കണ്ടോ അതാ പെട്ടെന്ന് മുറിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത് മതി ഇനി ഇത് നമ്മൾ നല്ലോണം ഒരു സ്ട്രെയിനറിലേക്ക് ഊറ്റിയിട്ട് നല്ല വെള്ളത്തിൽ ടാപ്പ് വാട്ടറിന്റെ ചോട്ടിൽ വെച്ചിട്ട് നല്ലോണം കഴുകി അതിന്റെ പശയൊക്കെ ഒഴിവാക്കി എടുക്കണം അപ്പോൾ ദാ ഞാൻ ഇതുപോലെ വെച്ചിട്ടുണ്ട് സ്ട്രെയിനറിലേക്ക് ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ ഒന്ന് റെഡിയാക്കണം സോസും ഉണ്ടാക്കണം അപ്പോൾ എങ്ങനെ നോക്കാം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഞാൻ വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇങ്ങനത്തെ ഇറ്റാലിയൻ ഡിഷുകൾക്ക് ഒക്കെ വെളുത്തുള്ളി ഓയിലിട്ടിട്ട് ആ മൂപ്പിച്ചെടുക്കുന്ന സ്മെല്ല് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റെപ്പ് നമ്മൾ ഒരു ഡിഷിലും നമ്മൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല ഇനി ഇത് നല്ലോണം ഒന്ന് സോട്ട് ചെയ്യണം ഇതൊന്ന് ഏകദേശം ആയി വരുമ്പോൾ നമ്മളൊരു 2 മീഡിയം സൈസ് സോവാള ഇതുപോലെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉള്ളി ഒന്ന് ഏകദേശം ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് അരിഞ്ഞു വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അധികമൊന്നുമില്ല ജസ്റ്റ് കാരറ്റും ഒരു വലിയ കാപ്സിക്കത്തിൻ്റെ പകുതിയും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത് വലിയ കഷ്ണങ്ങളാവുമ്പം അത് ഒരു ഇതുണ്ടാവില്ല നമ്മൾ ഇതിനേക്കുള്ളത് നമ്മളിതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർക്കുന്നത് ഓരോ ഡിഷിനും അതിലേക്ക് ചേർക്കുന്ന ചേരുവകളുടെ കഷ്ണത്തിൽ അതിൻ്റെ നീളവും വലിപ്പവും ചിലത് നമ്മൾ നീളത്തിൽ അരിയണം ചിലത് നമ്മൾ ഡൈസ് ആയിട്ട് അരിയണം അങ്ങനെ പലതും ഉണ്ട് അതിൻ്റെ ആ ടെക്സ്ചറിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണിത് ഇനി നമ്മൾ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എരിവിന് ആവശ്യത്തിനുള്ളത് ചില്ലി ഫ്ലേക്സ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് നമ്മുടെ ഉണക്കമുളക് എടുത്തിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക എന്നിട്ട് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് പൊടിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഞാനൊരു വലിയ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ വേറെ സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല ഇനി കുറച്ച് പിന്നെ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നത് അത് നമ്മൾ ഈ സ്റ്റേജിലല്ല ഒന്ന് വാടി വന്നിട്ട് നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ നല്ലോണം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമ്മളത് തീയെ ഓഫ് ചെയ്യാം ഓക്കെ അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് വൈറ്റ് സോസിൻ്റെ പ്രിപ്പറേഷനാണ് ഇതിലേക്ക് ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിൽ വൈറ്റ് സോസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1:10 ആണ് അതായത് 1 സ്പൂൺ ബട്ടർ 1 സ്പൂൺ മൈദ 10 സ്പൂൺ
milk. Angane ena adinte ratio varunathu. Ippo nammal ivide 4 spoon butter aanu use cheyidittullathu. Appo adine anusarichittu nammal 4 spoon maidhe paalum adine kanakkaaki aadhyam thanne eduthu vekkana ṭa. 1 spoon butterine 10 tablespoon പാല് വേണം അപ്പോൾ അതിനനുസരിച്ച് കണക്കാക്കിയിട്ട് എടുത്തു വെക്കുക ഇപ്പോ നമ്മൾ മൈദ നല്ലവണ്ണം സോറി ബട്ടർ നല്ലവണ്ണം ഉരുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ 4 വലിയ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് ഹീപ്പ് ആയിട്ട് എടുക്കണ്ട ഒരു മീഡിയം സൈസിൽ എടുത്താൽ മതി ട്ടോ 1 2 3 then 4 ഇപ്പോ 4 സ്പൂൺ നമ്മൾ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലവണ്ണം ഇതിലൊന്ന് മിക്സ് ആക്കി എടുക്കണം നമ്മൾ മൈദ ഈ ബട്ടറിൽ കടന്നിട്ട് നല്ലവണ്ണം ഒന്ന് വെന്ത് വരണം ജസ്റ്റ് അതിന്റെ കളർ ഒക്കെ ഒന്ന് മാറി വരും അത് വെച്ചിട്ട് ബ്രൗൺ കളർ ആവാനും നിൽക്കരുത് ട്ടോ അതിന്റെ കളർ വൈറ്റ് കളർ തന്നെ ആയിരിക്കണം പക്ഷേ മൈദ വെന്ത് വരുമ്പോൾ നിങ്ങൾക്ക് അത് ചെയ്തു നോക്കുമ്പോൾ മനസ്സിലാവും അത് വെന്ത് വരുമ്പോൾ ഒരു സ്മെല്ലും വരും ജസ്റ്റ് അതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യും ഓക്കേ ഇപ്പോൾ ദാ നമ്മൾ മൈദ കളറൊക്കെ ജസ്റ്റ് ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിനെ കണക്കാക്കിയിട്ടുള്ള മിൽക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ട്ടോ നമ്മൾ വിസ്ക് ഉപയോഗിക്കുകയാണ് ഈ സമയത്ത് കൂടുതൽ നല്ലത് നമ്മൾ ഇത് ഒഴിക്കുമ്പം മൈദ അങ്ങോട്ട് കട്ടയായിട്ട് വരും അത് കുഴപ്പമില്ല നമ്മൾ നല്ലവണ്ണം കൈവിടാതെ ഇളക്കി കൊടുത്താൽ അത് ശരിയായി വരും ട്ടോ തീ നമ്മളൊരു മീഡിയം ടു സ്ലോയിൽ വെക്കണം ഇതുപോലെ നല്ലവണ്ണം കുറുകി വരും ഇനി ഇതൊന്നും കൂടി നമ്മൾ ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ദാ നമ്മൾ സോസ് നല്ലവണ്ണം മിക്സ് ചെയ്ത് വന്നപ്പം കണ്ടോ ലെംസ് ഒന്നുമില്ല കട്ടൊന്നും കെട്ടാതെ നല്ല ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത് കറക്റ്റ് പാകാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടെസ്റ്റ് പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം നമ്മളിതുപോലെ ഒരു സ്പൂണിൻ്റെ പിൻഭാഗത്ത് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സോസ് ഇതുപോലെ ഡിപ്പ് ചെയ്യും പക്ഷേ നമ്മൾ സ്പൂണും വന്ന് കറക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് താഴത്തേക്ക് വരില്ല കണ്ടില്ലേ അതവിടെ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള രൂപത്തിൽ നിൽക്കുന്നത് കണ്ടില്ലേ അതാണ് നമ്മൾ സോസിൻ്റെ കറക്റ്റ് പരിഭാഗം ഇപ്പോൾ നമ്മൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിലേക്ക് ഒരല്പം ഉപ്പും പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചില്ലി ഫ്ലേക്സും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരല്പം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് അതിൻ്റെ ടേസ്റ്റ് വേണം എന്നുള്ളവർ മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യും ചെയ്യുക കേട്ടോ ഇനി നമ്മളിതിലേക്ക് ഊറ്റി വെച്ചിട്ടുള്ള പാസ്ത ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പാസ്തയും പിന്നെ വെജിറ്റബിൾസും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമ്മൾ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ലവണ്ണം മുഴുവനായിട്ട് തന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക എല്ലാ സോസും എല്ലാ പാസ്തമലും ആവുന്ന രീതിയിൽ വെജിറ്റബിൾസും ഒക്കെ മിക്സ് ചെയ്ത് വരുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഈ സമയത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് നോക്കണം ഉപ്പ് മധുരം വേണ്ടവർക്ക് കേട്ടോ ഉപ്പിൻ്റെ ഇതൊന്ന് നോക്കണം എരിവിൻ്റെതും നോക്കണം എരിവ് വേണം എന്നുള്ളവർക്ക് കുറച്ചും കൂടി ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം കുരുമുളക് പൊടി ഇനി ഇടണ്ട ചില്ലി ഫ്ലേക്സാണ് നല്ലത് കേട്ടോ അപ്പോൾ നമുക്കത് കാണാനും ഒരു ഇതുണ്ടാവും ടേസ്റ്റ് വൈസും അതാണ് നല്ലത് അപ്പം ഇനി നമ്മൾ നല്ലവണ്ണം മിക്സ് ചെയ്ത് വെക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ കൂടി ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം എന്നിട്ട് പിന്നെ നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം നമ്മളിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇൻഷാല്ലാ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമ്മൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഇറ്റാലിയൻ ഡിഷ് നമ്മൾ നമ്മളെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് മാനസികമായിട്ടും വളരെ ഒരു സന്തോഷമാണ് കുട്ടികൾക്കും തന്നെ ഇപ്പോൾ പുറത്തൊന്നും പോയി ഭക്ഷണം കഴിക്കാൻ യാതൊരു നിർവാഹമല്ലല്ലോ അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാം ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ചില്ലി ഫ്ലേക്സ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാല്ലാ നാളെ കാണാം